നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മോഹൻലാലിന്റെ ബർത്ത്ഡേയുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളുമായി സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു പക്ഷേ മോഹൻലാൽ ആരാധകർ ഇത് ഇന്ന് കാലത്ത് തന്നെ അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം, മറ്റുള്ളവർ ഇത് അറിയാനുള്ള സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്ത് തന്നെയാലും എല്ലാവരും അറിയണം എന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കാരണം എല്ലാവരും അറിയേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത്. പിന്നെ ഈ ടൈറ്റിൽ കാണുമ്പോൾ മോഹൻലാലിന് ദൈവം എന്നൊക്കെ സങ്കല്പിച്ച് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലർക്കും പല എതിരഭിപ്രായങ്ങളും ഉണ്ടാവാം. ആ എതിരഭിപ്രായങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. എന്നിരുന്നാലും ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യമേ എടുത്തു പറയേണ്ടതാണ്, മോഹൻലാലിൻ്റെ ജന്മദിനമായി ബേസ് ചെയ്തിട്ടുകൊണ്ട് തന്നെ ഇന്നും ഇന്നലെയുമൊക്കെ ആയിട്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പല പ്രമുഖ വ്യക്തികളുടെയും ജന്മദിനാശംസകൾ നമ്മൾ കാണുകയുണ്ടായി. മലയാളത്തിൽ നിന്ന് എടുത്തു പറയേണ്ടത് മമ്മൂട്ടി ഉൾപ്പെടെ സകല ആളുകളുടെയും ഏതാണ്ട് 10-40 ആർട്ടിസ്റ്റുകളുടെ ജന്മദിനാശംസകൾ കണ്ടിരുന്നു. അതിനകത്ത് മമ്മൂട്ടിയുടെ ഉണ്ടായിരുന്നു, അതുപോലെ പൃഥ്വിരാജിൻ്റെ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ സീനിയർ ആർട്ടിസ്റ്റുകളുടെയും ചെറുകിട ആൾക്കാരുടെയും എല്ലാവരുടെയും തന്നെ ജന്മദിന ആശംസകൾ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടതാണ്. അത് കൂടാതെ എടുത്തു പറയേണ്ടത് ഇന്ത്യയിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് യുവരാജ് സിംഗിൻ്റെയും അതുപോലെ തന്നെ ആർ അശ്വിൻ്റെയൊക്കെ ജന്മദിനാശംസകൾ അത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ കാണുന്നതാണ്. അതും നമുക്ക് ഈ കൊല്ലം കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് വീരേന്ദ്ര സേവാങ്ങിൻ്റെ, അത് ഈ പ്രാവശ്യം കണ്ടിട്ടില്ല, വരുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല, ചിലപ്പോൾ പുള്ളി അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്ത് തന്നെയായാലും അങ്ങനെയുള്ള പ്രമുഖ ആളുകളുടെ എല്ലാം ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്നും ഇതേപോലത്തുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് മുമ്പാണ് ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിൻ്റെ ജന്മദിന സമ്മാനം എന്ന രീതിയിൽ മോഹൻലാലിന് പുതിയ ഒരു സിനിമ പ്രഖ്യാപിച്ചത്. അത് വേറെ ഒന്നുമല്ല, ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുന്ന ആശീർവാദ് നിർമ്മിക്കുന്ന പുതിയ ഒരു സിനിമ. പുതിയ സിനിമ എന്ന് പറയുമ്പോൾ ദൃശ്യം 3 അല്ലാതെ റാം അല്ലാതെ മറ്റൊരു സിനിമ. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ദൈവം എന്ന് വിളിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണി മുകുന്ദനാണ്. ഇന്നലെ അദ്ദേഹത്തിന് മോഹൻലാലിൻ്റെ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ടുള്ള പോസ്റ്റിൽ മലയാള സിനിമയുടെ ദൈവം മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തത്. അതല്ല നമ്മളിവിടെ സംസാര വിഷയമായിട്ട് കൊണ്ടുവരുന്നത്. ഞാനിന്ന് സംസാര വിഷയമായിട്ട് കൊണ്ടുവരുന്നത് മോഹൻലാൽ ചിലർക്കൊക്കെ ദൈവമായി മാറുന്നു എന്നുള്ളതാണ്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം കൊറോണയാണ്, അതാണ് ഇതാണ് കാര്യങ്ങളാണ്, നമുക്ക് പുറത്തുപോലും ഇറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ആ ഒരു സമയത്ത് ഈ ജന്മദിന ആഘോഷം തന്നെ ഒട്ടും തന്നെ ആവശ്യമില്ലാത്തതാണ്. എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിലൂടെ ഫാൻസുകാരെല്ലാം ആഘോഷിക്കുന്ന സമയത്ത് മോഹൻലാൽ തൻ്റെ ജന്മദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ ഒരു സംഖ്യ കോവിഡ് രോഗികൾക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് നിസ്സാരമായിട്ടുള്ള ഒരു സംഖ്യയല്ല, 1.5 കോടി രൂപയാണ് അദ്ദേഹം മാറ്റിവെക്കുന്നത്. അത് ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ് മേടിക്കാനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ടാണ് അദ്ദേഹം അത്രയും ഉയർന്ന തുക 1.5 കോടി രൂപ ഇതിനുവേണ്ടി മാറ്റിവെക്കുന്നത്. ഈ 1.5 കോടി രൂപ മാറ്റിവെക്കുന്നത് കൂടാതെ ഇതിനു വേണ്ടി എന്നല്ല, ആ 1.5 കോടി കൂടാതെ 200 ഓക്സിജൻ ബെഡുകളും അതുപോലെ തന്നെ 10 വെന്റിലേറ്റർ ബെഡുകളും അദ്ദേഹം ഇതിനു വേണ്ടി സംഭാവന ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലുകൾക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. അതിന് ആ 200 ബെഡും അതുപോലെ തന്നെ 10 വെന്റിലേറ്റർ ബെഡും കൂടാതെയാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ 1.5 കോടി രൂപ സംഭാവന ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ സംഭവമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഇത് അദ്ദേഹം ആദ്യമായിട്ടല്ല കോവിഡ് രോഗികൾക്ക് വേണ്ടി അല്ലെങ്കിൽ കോവിഡ് മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി സംഭാവന നൽകുന്നത്. കഴിഞ്ഞ കൊല്ലവും ഇതേപോലെ തന്നെ സിനിമയിലെ വളരെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് വേണ്ടി, നിത്യവേതനത്തിന് തൊഴിലെടുക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി മോഹൻലാൽ വലിയൊരു തുക തന്നെ നീക്കിവച്ചിരുന്നു. അത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം അത്രയും വലിയൊരു തുക നീക്കിവെച്ചത്. അതിനുശേഷം പിന്നീട് മലയാളത്തിൽ നിന്ന് പലരും വാഗ്ദാനം കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് വലിയ കാര്യമായിട്ടുള്ള സംഭാവനകൾ കാര്യങ്ങളൊന്നും സിനിമയ്ക്കകത്ത് നിന്ന് കാണാൻ സാധിച്ചില്ല. ദുരിതാശ്വാസ നിധിയിലേക്ക് പോലും അധികം ആളുകൾ കൊടുത്തു കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മാത്രവുമല്ല സിനിമയുടെ പൈസ കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൂട്ടുന്ന യുവതാരങ്ങളെയാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ടത്. എന്ത് തന്നെയാലും ഈ കൊല്ലത്തേക്ക് വരുമ്പോഴും അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് അജിത് കുമാർ കഴിഞ്ഞ ദിവസം 10 ലക്ഷം രൂപ ഇതുപോലെ തന്നെ ദുരിതമനുഭവിക്കുന്ന സിനിമാ പ്രവർത്തകർക്ക് വേണ്ടി നീക്കിവെച്ചിരുന്നു. അത് തമിഴ് സിനിമാ പ്രവർത്തകർക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം നീക്കിവെച്ചത്. അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്ന സൂര്യ സഹോദരന്മാരുടെ കാര്യവും അതുപോലെ തന്നെയുള്ള മറ്റ് പല പ്രമുഖരുടെ കാര്യവും നമ്മൾ കണ്ടു എന്നുണ്ടെങ്കിലും മലയാള സിനിമയിൽ നിന്ന് അങ്ങനെയുള്ള ഒരു നീക്കവും ഒരാളും നടത്തുന്നതായിട്ട് കണ്ടില്ല. പല ആളുകളും ഇവിടെ ഓപ്പണായിട്ടുള്ള
പാർട്ടി പ്രവർത്തനങ്ങൾ വരെ ഈ പ്രാവശ്യം മത്സരത്തിന് വരെ പങ്കെടുത്ത പല നടന്മാരുണ്ട്. അത് എല്ലാ പാർട്ടിക്കാരും തന്നെ ഉണ്ട് എന്ന് തന്നെ പറയാം. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഒക്കെ തന്നെ ഉണ്ട്. സുരേഷ് ഗോപിനെ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ വന്നിട്ട് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇവരൊന്നും ഈ പറഞ്ഞ അതിനുള്ള ഒരു തുക കൊടുത്തു എന്നുള്ള ഒരു വാർത്ത ഇതുവരെ വന്നില്ല. വാർത്ത പുറത്തു വിടാതിരുന്നല്ല, കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ 1.5 കോടി രൂപ എന്ന് പറയുന്ന നിസ്സാരമല്ലാത്ത ഒരു വലിയൊരു തുക തന്നെ മോഹൻലാലിനെ സംബന്ധിച്ച് നിസ്സാരമായിരിക്കും, പക്ഷെ സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ച് അതൊരു വലിയൊരു തുക തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ടൈറ്റിലിൽ മോഹൻലാലിനെ ദൈവമെന്ന് ഞാൻ കൊടുത്തത്. ഞാനല്ല ഇത് യഥാർത്ഥത്തിൽ ദൈവമെന്ന് വിളിച്ചത്, ആദ്യം വിളിച്ചത് ഉണ്ണിമുഖം തന്നെയാണ്. പിന്നെ കഴിഞ്ഞ നേരത്തെ ചെയ്ത വീഡിയോൻ്റെ താഴെ ഒരു പ്രധാനപ്പെട്ട ഒരു കമൻറ്റ് കണ്ടിരുന്നു, ഇതുവരെ മോഹൻലാലിനെ മലയാള സിനിമയിൽ നിന്ന് ആരും വിഷ് ചെയ്തില്ല, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ ഒരു കളിയാക്കുന്ന കമൻറ്റാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിവരമില്ലായ്മയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലോകപരിചയമില്ലായ്മയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുമായിട്ടുള്ള അദ്ദേഹത്തിന് ഒരു കണക്ഷൻ ഇല്ലായ്മയോ കാരണമായിരിക്കാം അങ്ങനെ ഒരു കമൻറ്റ് അദ്ദേഹത്തിന് ചെയ്യാൻ തോന്നിയത്. അത്യാവശ്യം മലയാളത്തിലെ എല്ലാ നടീനടന്മാരും ഏകദേശം 40-ൽ അധികം നടീനടന്മാരുടെ ബർത്ത്ഡേ പോസ്റ്ററുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ കാണാതെ എത്രയോ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പോൾ അതായത് മലയാള സിനിമയിലെ എല്ലാവരും തന്നെ ഇന്നത്തെ ദിവസം മോഹൻലാലിന് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് എല്ലാ ചാനലുകാരും ഈ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ബേസ് ചെയ്തിട്ട് മോഹൻലാൽ സിനിമ ഫെസ്റ്റിവൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏഷ്യനെറ്റിൽ തുടർച്ചയായിട്ട് ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഓടുന്നു. ദൃശ്യം 7 മണിക്ക് ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ വരുന്നതോടുകൂടി TRP റേറ്റിംഗിൽ വലിയ ഒരു മാറ്റം സംഭവിക്കുമെന്ന് കരുതുന്നു. ഇതെല്ലാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം തന്നെ മോഹൻലാലിൻ്റെ ആരാധകർ മോഹൻലാലിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് എന്താണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് എനിക്കറിയത്തില്ല. കുറേ നീഗ്രോസ് മോഹൻലാലിന് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് പറയുന്ന വീഡിയോ ഓർമ്മിപ്പ് കാണാൻ സാധിച്ചു. അതിൻ്റെ ഒരു വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവർ പറയുന്നത് നീഗ്രോസ് തന്നെയാണ്, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതാരെങ്കിലും പറയിപ്പിക്കുന്നതാണോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു വീഡിയോയും കാണാൻ സാധിച്ചു. എന്ത് തന്നെയാലും ഈ ഒരു സംഭവം 10 പേരെ അറിയിക്കണമെന്ന് മോഹൻലാൽ ഫാൻസുകാർ ആഗ്രഹിച്ചിരുന്നു. അത് അവർ വിജയിച്ചിട്ടുണ്ട്. ഹാഷ്ടാഗ് ചലഞ്ച് ചീറ്റിപ്പോയതായിട്ടാണ് നിലവിൽ കാണുന്നത്. എന്താണ് അതിൻ്റെ ഫൈനൽ കൗണ്ട് എന്നുള്ളത് 7 മണിക്ക് അറിയാൻ സാധിക്കും. എന്ത് തന്നെയായാലും ബാക്കി കാര്യങ്ങളെ കൊണ്ടെല്ലാം തന്നെ മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ഒരു കോവിഡ് കാലത്തും ഈ ലോക്ക്ഡൌൺ കാലത്തും ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത ഈ ഒരു കാലഘട്ടത്തിൽ പോലും ആഘോഷിക്കേണ്ടതിൻ്റെ മാക്സിമം രീതിയിൽ തന്നെ മോഹൻലാലിൻ്റെ ഫാൻസുകാർ ആഘോഷിച്ചിട്ടുണ്ട്. ആ ആഘോഷങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു മധുരം പകർന്നുകൊണ്ടാണ് മോഹൻലാലിൻ്റെ ഈ ഒരു തീരുമാനം. 200 ഓക്സിജൻ ബെഡുകൾ, അതുപോലെ തന്നെ 10 വെന്റിലേറ്റർ ബെഡുകൾ, ഇത് കൂടാതെ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി 1.5 കോടി രൂപയുടെ എക്യുപ്മെൻറ്റ്സ് മേടിക്കാൻ വേണ്ടി 1.5 കോടി രൂപയുടെ സംഭാവനയും. ഒരു മികച്ച ഒരു ദൗത്യം തന്നെയാണ് അദ്ദേഹം നിറവേറ്റിയതെന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കോഴിക്കോടുള്ള ബേബി മെമ്മോറിയലിലേക്ക് മാത്രമായിട്ടാണോ ഈ പറഞ്ഞ 200 ബെഡും അതുപോലെ തന്നെ 10 ബെഡും കൂടെ ഈ 1.5 കോടി രൂപയും പോകുന്നത് എന്നുകൂടി നോക്കേണ്ടതുണ്ട്. അതുകൂടി നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും മംഗളമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.